ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയ ടെക്സ്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് മേടിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ ലൈറ്റായിട്ട് കാണപ്പെടുന്നു, അതായത് രണ്ട് ലൈനും ഡാർക്കായിട്ട് കാണുമ്പോഴാണ് പോസിറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഒരു ലൈൻ ലൈറ്റായിട്ട് കാണുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, ഇത് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്ന് സംശയം വെച്ച് നോക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ കാരണം എന്തെന്നും അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നതെന്നുള്ള വിശദമായ വീഡിയോ ആണ് ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് കാരണങ്ങൾ. ഒന്ന്, മിസ്ഡ് പീരീഡ് എന്ന് പറയും. രണ്ടാമത്, നമുക്ക് പ്രഗ്നൻസി ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യും. എല്ലാവർക്കും മിസ്ഡ് പീരീഡ് ആയ ഉടനെയോ അല്ലെങ്കിൽ പ്രഗ്നൻസി ലക്ഷണം കണ്ട ഉടനെ തന്നെ പോസിറ്റീവായി റിസൾട്ട് കാണിക്കണമെന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഗർഭാശയത്തിനകത്ത് അണ്ഡം പറ്റിപ്പിടിച്ച് വളരുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് HCG എന്ന് പറയുന്നത്. HCG ഹോർമോൺ നല്ല രീതിയിൽ ഡെവലപ്പായി വരുമ്പോൾ മാത്രമേ കാർഡ് ടെസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ഡേറ്റ് മിസ്സായി 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. പീരീഡ്സ് മിസ്സായി ഉടനെ തന്നെ കാർഡ് വാങ്ങി നോക്കിയപ്പോൾ നെഗറ്റീവാണ് കണ്ടെങ്കിൽ നമ്മൾ ഉടനെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി പോകും. എന്നാൽ ലാബ് ചെല്ലുമ്പോൾ അവർ പറയും 15 ദിവസം കഴിയാതെ ബ്ലഡ് ടെസ്റ്റ് നടത്തില്ല എന്ന് പറയും. കാരണം അവർക്ക് തന്നെ അറിയാം പീരീഡ്സ് മിസ്സായി 15 ദിവസം കഴിഞ്ഞാൽ മാത്രമേ HCG ഹോർമോൺ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ, അപ്പോൾ മാത്രമേ റിസൾട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് കളർ ലൈൻ കണ്ടെന്ന് പറഞ്ഞ് പോസിറ്റീവ് ആകില്ല എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ ക്രോമസോണുകൾ എല്ലാം കറക്റ്റായ രീതിയിൽ ചേർന്നാൽ മാത്രമേ ഒരു പ്രഗ്നൻസി പോസിറ്റീവായി കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈറ്റ് കളർ കാണുന്ന പറഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവാം, ചിലർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് കൺഫേം ആക്കിയിട്ട് ആരും പറയാം. ടെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ലൈറ്റ് കളർ കണ്ടെന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ചില ലാബുകളിൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ഡോക്ടേഴ്സും പറയാറുണ്ട്, 45 ഡേ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ 40 ഡേ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന്. പലർക്കും ഈ 45 ഡേ 40 ഡേ എന്ന് പറഞ്ഞാൽ അറിയാറില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ പീരീഡ്സ് തൊട്ട് ഈ പീരീഡ്സ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. അതിനോടൊപ്പം 10 ദിവസം കൂട്ടുമ്പോൾ 40 ദിവസം, 5 ദിവസം കൂടെ കൂട്ടുമ്പോൾ 45 ദിവസം. അങ്ങനെയാണ് 45 ഡേ 40 ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 45 ഡേ കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് മിസ്സായി 15 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവേണ്ടത്. ഇനി ചിലർക്ക് 45 ഡേ ആയാലും ലൈറ്റ് കളർ ലൈൻ മാത്രമേ പോസിറ്റീവ് ലൈനിൽ കാണാറുള്ളൂ. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ഈ HCG ഹോർമോണിന്റെ അളവ് കുറവായിരിക്കും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം എത്രയും വേഗം ഡോക്ടറെ കാണിച്ചത് കൺഫേം ചെയ്യുക. ചിലർക്ക് പ്രഗ്നൻസി ലക്ഷണം എല്ലാം ഉണ്ടെങ്കിലും കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് പിങ്ക് കളറും കാണില്ല, നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് HCG ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കുറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ വരുന്നത്. അങ്ങനെയുള്ളവർ ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് നമ്മൾ പോസിറ്റീവ് ആകുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം നെഗറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഭാരിച്ച ജോലികളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാതെ പോകാറുണ്ട്. കറക്റ്റായ ഓവുലേഷൻ ഡേ നോക്കി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് മിസ് ആവുന്നതിന് 1 ആഴ്ച മുമ്പ് തൊട്ടേ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അതായത് വലിയ ആയാസപ്പെട്ട ജോലികളൊന്നും ചെയ്യാതിരിക്കുക, യാത്ര ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് ആയി കാണുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം ചിലർക്ക് ഒത്തിരി നാളുകൊണ്ടേ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷ്വലായിട്ടുള്ള ഇടപഴകലും വളരെ കുറച്ചു വയ്ക്കുക പോസിറ്റീവായി കിട്ടുന്നവരെ. കാര്യം നമ്മുടെ ശരീരം അധികമായിട്ട് ഇളകുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയും കുറയുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് കാർഡിൽ ലൈറ്റ് പിങ്ക് കളർ കണ്ടവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. 80% പേർക്ക് അത് പോസിറ്റീവ് ആവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മതിയായ റെസ്റ്റ് എടുത്ത് 5-6 ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്.